എന്നത്തെയും പോലെ വിചിത്രമായ ഒരു കഥയുമായാണ് ആരും പറയാത്ത കഥകൾ എത്തിയിരിക്കുന്നത്. പുരാതന കാലം മുതൽക്കേ തന്നെ മത്സ്യകന്യകയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി സംസ്കാരങ്ങളുടെ നാടോടി കഥകളിൽ ഇവ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ അവ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല എന്നാണെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കേണ്ടതായി വരും. അവ നിലനിൽക്കുന്നു എന്ന വാദത്തെ ന്യായീകരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. തീരത്തടിഞ്ഞ മത്സ്യകന്യകയുടെ ജഡം മുതൽ സ്ക്യൂബ ഡൈവിംഗിനിടയിൽ പ്രത്യക്ഷപ്പെട്ട മത്സ്യകന്യകയെ വരെ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്പർ 10, മെർമൈഡ് എക്സ്പെരിമെന്റ്. വിനോദയാത്രകളെ ഒട്ടേറെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ. കടൽ തീരങ്ങൾ, പുഴയോരങ്ങൾ തുടങ്ങിയ മേഖലകൾ വളരെ വ്യത്യസ്തമായ ഒരു അനുഭൂതി തന്നെയാണ് പകരുന്നത്. ആയതിനാൽ തന്നെ പല ബീച്ചുകളും പുഴകളും എല്ലാം തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു കൂട്ടം വിനോദസഞ്ചാരികൾ ഒരു പുഴയോരത്തു നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അമേരിക്കയിലാണ് ഈ സംഭവം നടക്കുന്നത്. സ്ഥലം കാണുന്നതിനൊപ്പം തന്നെ കാഴ്ചകൾ ഇവർ ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച ഇവർ കാണുന്നത്. രണ്ടു വ്യക്തികൾ ചേർന്ന് പുഴയോരത്തു നിന്നും എന്തോ വസ്തുവിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. സൂക്ഷ്മമായി ശ്രദ്ധിച്ചപ്പോൾ ആ രൂപം പകുതി മനുഷ്യനും ബാക്കി അരയ്ക്ക് താഴെ മത്സ്യത്തിന്റെ രൂപവുമായിരുന്നു. ഞെട്ടിക്കുന്ന ഈ കാഴ്ച അവർ ചിത്രീകരിക്കുകയും പിന്നീട് പാരാനോർമൽ എലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തു. എന്നാൽ ഇത്രമാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനുശേഷം നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അജ്ഞാതമായി തുടരുകയാണ്. അവർ ആരാണെന്നോ അവർ എടുത്തുകൊണ്ടുപോയത് ഒരു മത്സ്യകന്യകയെ ആണോ എന്നുള്ള കാര്യങ്ങൾ ഒട്ടേറെ നിഗൂഢതകൾ വർദ്ധിപ്പിക്കുന്നു. 2 ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടതും ഷെയർ ചെയ്തതും. സംഭവത്തിന് ശേഷം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയെങ്കിലും പിന്നീട് ഇവിടെ അസ്വാഭാവികമായ ഒന്നും തന്നെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. നമ്പർ 9, ദ ഗ്രീൻലാൻഡ് മെർമൈഡ്. സമുദ്രാഴങ്ങളിൽ നിന്നും ദിനം പ്രതി ഒട്ടേറെ പുതിയ ജീവികളെയും സസ്യവർഗങ്ങളെയുമാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ രംഗത്ത് നിരവധിയായ ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലൊരു ഗവേഷണവേളയിൽ സമുദ്ര ശാസ്ത്രജ്ഞനായ ടോർസ്റ്റൻ ഷിംറ്റ് എന്ന വ്യക്തിയും സംഘാംഗങ്ങളും അനുഭവിച്ചറിഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രത്യേക ഗ്ലാസ് ഉപകരണത്തിൽ ആഴക്കടലിന്റെ ഭാഗത്ത് ഇവർ നിരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു. പെട്ടെന്നാണ് ഗ്ലാസ് കൂടിന്റെ സമീപത്തായി അമാനുഷികമായ രീതിയിലുള്ള എന്തോ ഒന്ന് സ്പർശിച്ചത്. ഇതിൽ ഉണ്ടായ അമ്പരപ്പ് മാറുന്നതിന് മുന്നേ തന്നെ ആ രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു. 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോ പിന്നീട് പഠന വിധേയമാക്കിയപ്പോൾ മത്സ്യകന്യകയുടെ കൈകൾക്ക് സമാനമായ ഒന്നാണിതെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി നിരവധി ചർച്ചകളും അനിമൽ പ്ലാനറ്റ് ഇതിന്റെ ഭാഗമായി ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ഇതൊരു മത്സ്യകന്യക തന്നെയാണെന്ന് ഒരു വിഭാഗം ആളുകൾ ഉറപ്പിച്ചു പറയുന്നു. നമ്പർ 8, മെർമെയ്ഡ് ഇൻ ഓസ്ട്രേലിയ. ഒട്ടേറെ മനോഹരമായ കാഴ്ചകളാണ് സമുദ്രങ്ങൾ സമ്മാനിക്കുന്നത്. സ്ക്യൂബ ഡൈവേഴ്സ് സമുദ്രത്തിന്റെ സൗന്ദര്യം വെളിവാകുന്ന നിരവധി ചിത്രങ്ങൾ പകർത്തുകയും പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഓസ്ട്രേലിയൻ സ്വദേശികളായ സ്ക്യൂബ ഡൈവേഴ്സ് സമുദ്രത്തിന്റെ വളരെ താഴെയുള്ള ഭാഗത്ത് എത്തുകയും നിരീക്ഷണങ്ങൾ നടത്തുകയുമായിരുന്നു. നിരവധിയായ പവിഴപ്പുറ്റുകളാൽ സമൃദ്ധമായ ഒരു മേഖല തന്നെയായിരുന്നു ഇത്. ഇവിടെ നിരവധിയായ കുഞ്ഞൻ മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം തന്നെ പ്രത്യേകമായി സജ്ജീകരിച്ച ക്യാമറകളിലൂടെ ഇവർ പകർത്തുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് കൂട്ടത്തിലൊരാൾക്ക് തന്റെ പിറകിലൂടെ എന്തോ ഒന്ന് കടന്നു പോകുന്നതായി അനുഭവപ്പെട്ടു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ കണ്ടത് ഒരു മത്സ്യകന്യക തന്റെ മുന്നിലൂടെ അതിവേഗം നീങ്ങുന്നതാണ്. ഇതിന്റെ പിറകെ പോകാൻ തുടങ്ങിയപ്പോൾ അത് കണ്ടെത്താൻ ദൂരത്തോളം എത്തിയിരുന്നു. ഇതിൽ അത്ഭുതം തോന്നിയ ഇവർ പിറ്റേ ദിവസവും ആ സമയത്ത് തന്നെ ഇവിടെ എത്തുകയും ചെയ്തു. ഇവരെ ഞെട്ടിച്ചുകൊണ്ട് തലേ ദിവസം കണ്ട അതേ രൂപത്തെ ഇവർ പിന്നെയും കണ്ടു. ഇത്തവണ വളരെ വ്യക്തമായ രീതിയിൽ ഇതിനെ ഇവർ ചിത്രീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയപ്പോൾ ഇത് തട്ടിപ്പാണെന്ന് എല്ലാവരും പ്രസ്താവിക്കുകയും ചെയ്തു. എന്നാൽ ഇത് പകർത്തിയ സ്ക്യൂബ ഡൈവർ ഇത് 100% സത്യമായ ചിത്രങ്ങളാണെന്നും ഇതിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒന്നും തന്നെ ഉപയോഗിച്ചില്ല എന്നും അവകാശപ്പെടുന്നു. നമ്പർ 7, മെർമൈഡ് ഫ്രം കിറിയാറ്റിയ. 2009 നടന്ന ഒരു സംഭവമാണിത്. കിറിയാറ്റിയം എന്ന ബീച്ചിന്റെ സമീപത്താണ് ഈ സംഭവം നടക്കുന്നത്. ഒരു സംഘം സഞ്ചാരികൾ കടൽ തീരത്ത് നിന്നുകൊണ്ട് സമുദ്രഭംഗി ആസ്വദിക്കുകയും ചിത്രങ്ങൾ എടുക്കുകയുമായിരുന്നു. പെട്ടെന്നാണ് അതിൽ ഒരാൾ കുറച്ച് ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടുകൾക്ക് മുകളിൽ എന്തോ ഒന്ന് കിടക്കുന്നതായി ശ്രദ്ധിച്ചത്. തുടർന്ന് നിരീക്ഷിച്ചപ്പോൾ അതൊരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സ്ത്രീ രൂപത്തിന് കാലുകൾ ഉണ്ടായിരുന്നില്ല. കാലുകളുടെ സ്ഥാനത്ത് മത്സ്യങ്ങളുടേതിന് സമാനമായ ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ്. എന്നാൽ ഇവരുടെ സാന്നിധ്യം മനസ്സിലായിട്ടെന്നോണം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സമുദ്രത്തിലേക്ക് തിരികെ പോയി.
തുടർന്ന് ഈ സംഭവം ഏറെ ജനശ്രദ്ധ ആകർഷിക്കുകയും നിരവധി ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങൾ തിരഞ്ഞാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും. ഇവയിലെല്ലാം തന്നെ ഈ സംഭവം കൃത്രിമമായി നിർമ്മിച്ചതല്ല എന്ന് പറയപ്പെടുന്നു. നമ്പർ 6, ആർക്കിയോളജിക്കൽ മെർമെയ്ഡ് സ്കെൽറ്റൺ. മത്സ്യകന്യകുമാർ നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഇനി പറയുവാൻ പോകുന്നത്. ദിനോസറുകളുടെ നിരവധിയായ അസ്ഥിഭാഗങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഇവ ഭൂമിയിൽ വസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ രീതിയിൽ മത്സ്യകന്യകയുടെ എന്ന് കരുതപ്പെടുന്ന അസ്ഥികൂടം ഡെൽമാർക്ക് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു കർഷകൻ കൃഷി ആവശ്യങ്ങൾക്കായി വാങ്ങിയ സ്ഥലത്ത് നിന്നാണ് ഈ അസ്ഥികൂടങ്ങൾ ലഭിച്ചത്. തുടർന്ന് ശാസ്ത്രജ്ഞരും അധികാരികളും വിവരമറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുകയും ഗവേഷണങ്ങൾക്കായി ഇത് ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് ഇത് ലഭിച്ച അതേ മേഖലയിൽ തന്നെ ഒട്ടേറെ തിരച്ചിലുകൾ നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഇതിനെക്കുറിച്ചും ഇതിനു പിന്നിലെ നിഗൂഢതകളെക്കുറിച്ചും ഒട്ടേറെ പരീക്ഷണങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 5, സൗത്ത് ഐലൻഡ് ന്യൂസിലാൻഡ്. ഏറെ ബൃഹത്തായ ഒരു മേഖല തന്നെയാണ് മത്സ്യബന്ധനം. കടലുമായി ഏറെ അടുത്ത് ജീവിക്കുന്നവരും ആത്മബന്ധം ഉള്ളവരുമായ ആളുകളാണ് മത്സ്യബന്ധന തൊഴിലാളികൾ. 2014 ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ കടൽ തീരത്ത് ഞെട്ടിക്കുന്ന രീതിയിലൊരു സംഭവത്തിന് ദൃക്സാക്ഷികളാവുകയായിരുന്നു. ഒരു മത്സ്യകന്യകയുടെ ജീവനില്ലാത്ത ശരീരമാണ് കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. ഇങ്ങോട്ടെത്തിയ പോലീസുകാരും ഇത് കണ്ട് അമ്പരന്നുപോയി. ഇത് യഥാർത്ഥമാണോ അതോ കൃത്രിമമായി ആരെങ്കിലും നിർമ്മിച്ചതാണോ എന്ന കാര്യത്തിൽ നിരവധിയായ ദുരൂഹതകളും അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. തുടർന്ന് ഈ ശരീരം ഓക്ലെറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് ഇതിനെക്കുറിച്ച് നിരവധിയായ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. നമ്പർ 4, മിഡ്നൈറ്റ് മെർമൈഡ്. അർദ്ധരാത്രിയോട് കൂടിയ സമയത്ത് നടന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവമാണിത്. കടലിന്റെ നടുക്കായി ഒരു സംഘം ബോട്ടുകൾ പ്രവർത്തനരഹിതമാവുകയും പെട്ടുപോവുകയും ആയിരുന്നു. തുടർന്ന് അപകടാവസ്ഥ നേരിട്ട ഇവർ എമർജൻസി സർവീസിലെ ഉദ്യോഗസ്ഥരെ വിളിക്കുകയും തങ്ങളുടെ അവസ്ഥ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷം ഇവർ തിരികെ യാത്ര തുടങ്ങുകയും ചെയ്തു. ഏകദേശം അർദ്ധരാത്രിയോട് അടുക്കുന്ന സമയത്ത് ബോട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വളരെ വ്യത്യസ്തമായ രൂപം കടലിൽ കാണുകയായിരുന്നു. കൂടാതെ ഇതിനെ ചിത്രീകരിക്കുകയും ചെയ്തു. ആദ്യം ഇവർ കരുതിയത് ഏതെങ്കിലും മത്സ്യത്തിന്റെ അവ്യക്തമായ രൂപമായിരിക്കുമെന്നാണ്. എന്നാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ അതൊരു മത്സ്യകന്യകയുടേതിന് സമാനമായ ജീവിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് ഇവരതിനെ പിടികൂടുവാനായി ശ്രമങ്ങൾ ആരംഭിച്ചു. എങ്കിലും പിടികൊടുക്കാതെ ആ ജീവി മറഞ്ഞുപോയി. ഈ സംഭവത്തെ ചുറ്റിപ്പറ്റി നിരവധി വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്പർ 3, സൺബാത്തിങ്. സൂര്യപ്രകാശത്തെ ശരീരത്തിൽ ഏൽപ്പിച്ച് വിശ്രമിക്കുന്ന ഒരു പ്രക്രിയയാണ് സൺബാത്തിങ് എന്നറിയപ്പെടുന്നത്. ബീച്ചുകളുടെ തീരത്തും വെയിലേറെ ലഭിക്കുന്ന സ്ഥലങ്ങളും ഇതിനായി പ്രയോജനപ്പെടുത്തുന്നു. പാശ്ചാത്യരായ ജനങ്ങളാണ് ഇത് കൂടുതലായും ചെയ്യുന്നത്. എന്നാൽ സൺബാത്ത് ചെയ്യുന്ന ഒരു മത്സ്യകന്യകയുടെ ദൃശ്യങ്ങൾ കണ്ടു നോക്കിയാലോ, ഒരു കടൽ തീരത്ത് നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണിത്. ആദ്യം ഒരു സ്ത്രീ ആയിരിക്കാം ഇതെന്ന് കരുതിയെങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ അതൊരു മത്സ്യകന്യകയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. തുടർന്ന് ഇത് മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു. വയലറ്റ് കലർന്ന നിറത്തിലായിരുന്നു ഇതിനെ കാണപ്പെട്ടത്. വലിയൊരു മത്സ്യത്തിന്റേതിന് സമാനമായ ഈ ജീവി ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വീഡിയോ തന്നെയായിരുന്നു ഇത്. നമ്പർ 2, കവർ അപ്പ്. റഷ്യയിലെ ഒരു പ്രദേശത്ത് നിന്നും ചിത്രീകരിച്ച ഒരു വീഡിയോ ദൃശ്യമാണിത്. മത്സ്യകന്യകയുടെ എന്ന് സംശയിക്കുന്ന ജീവിയെ ഒരു സ്ഥലത്ത് നിന്നും കുറച്ചാളുകൾ എടുത്തു മാറ്റുന്നതായിട്ടാണ് വീഡിയോയിൽ. പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് നിന്നുമാണ് ഇതിനെ കണ്ടെത്തുന്നത്. തുടർന്ന് ഒരു സംഘം ആളുകൾ ഇതിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഏറെ നിഗൂഢതകൾ ഒളിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. ഇതൊരു മത്സ്യകന്യകയാണെന്ന് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കുന്ന രീതിയിലുള്ള രൂപമായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഇതാരാണ് ഈ സംഘത്തെ നയിക്കുന്നതെന്നോ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുമുള്ള കാര്യങ്ങൾ തീർത്തും അജ്ഞാതമായി തുടരുകയാണ്. നമ്പർ 1, ഹാക്ടാബേ മെർമൈഡ്. ജപ്പാനും മത്സ്യകന്യകമാരുടെ ചരിത്രവുമായി ഏറെ ബന്ധം കാണപ്പെടുന്നു. ഇവരുടെ പല കഥകളിലും പുരാണങ്ങളിലും മത്സ്യകന്യകമാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇവയ്ക്ക് മന്ത്രശക്തി ഉള്ളതായും പറയപ്പെടുന്നു. ജപ്പാനിലെ റിഗ്യൂജി എന്ന അമ്പലവും മത്സ്യകന്യകമാരുടെ കഥകളുമായി ബന്ധം നിലനിൽക്കുന്നുണ്ട്. ജോഡോ ബുദ്ധമതത്തിന്റെ ഒരു ക്ഷേത്രമാണിത്. തുറമുഖത്തിനടുത്തുള്ള കടൽ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1222 ഇതിന്റെ തീരത്ത് ഒരു മത്സ്യകന്യക പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഇത് രാജ്യത്തിന്റെ ദീർഘകാല അഭിവൃദ്ധിയുടെ അടയാളമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ മത്സ്യകന്യകയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നതായും അമ്പലത്തിലെ ശ്രീകോവിലിൽ ഈ ദൈവിക സാന്നിധ്യമുള്ള മത്സ്യകന്യകയെ മരണശേഷം അടക്കം ചെയ്തു എന്നും ചരിത്രങ്ങൾ വിലയിരുത്തുന്നു. മത്സ്യകന്യകുമാർ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ.